സമർപ്പിക്കാം. അനുഗ്രഹിതമായ ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു വാക്യം അപ്പോസ്തലനായ പൗലോസ് എഫേസ്യരുടെ ലേഖനം 4:4-5 വാക്യം: ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. പ്രാർത്ഥന. ദൈവമേ, സ്വർഗസ്ഥനായ ആരാധനയിലൂടെ അങ്ങ് സ്തുതിക്കുവാൻ, അങ്ങ് സ്തോത്രം കരയറ്റുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനും സഹായിച്ചു. വചനവുമായി ഞങ്ങൾ തിരുസരവിലായിരിക്കുന്നു. വചനം നൽകി ഞങ്ങളെ ശക്തീകരിച്ച് ആത്മീയമായി പരിപോഷിപ്പിച്ച് ഒരു വിശ്വാസ ജീവിതത്തിന്റെ ഉടമകളായി തീരുവാൻ അവിടെ നിന്ന് സഹായിക്കണം. ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതും വിശ്വാസത്തിൽ സ്ഥായിയായി നിലനിൽക്കുവാനുള്ള ആത്മീയ ബലം നൽകുന്നതുമായിരിക്കാൻ അവിടെ നിന്ന് സഹായിക്കണം. സംസാരിക്കുന്ന അടിയെയും വചനം അവിടുത്തെ പ്രിയമക്കളെയും ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിൽ തന്നെയുള്ള നാമത്തിൽ തന്നെ ആണ് ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു പരിശുദ്ധ ആരാധനയിലൂടെ നമ്മെ ദൈവകരങ്ങളിൽ വിനയമായി സ്ഥാപിക്കുകയും സർവശക്തനായ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളുടെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് നന്മകളിലേക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിലേക്കും ദൈവം നിങ്ങളെ കൈപിടിച്ച് വഴി നടത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി നൽകപ്പെട്ടിരിക്കുന്ന വിഷയം ഏക കർത്താവ്, ഏക സ്നാനം എന്നുള്ളതാണ്. അപ്പോൾ ഏക കർത്താവ്, ഏക സ്നാനം. പ്രിയമുള്ളവരെ, സഭയുടെ വിശ്വാസ സംബന്ധമായ സാക്രമെന്റുകളിലൂടെ നാം ക്രിസ്തു സഭയിലെ അംഗങ്ങളായി തീരുകയും ക്രിസ്തുവിനോട് ചേരുകയും ചെയ്യുന്ന ഒരു ആത്മീയ അനുഭവത്തിലാണ് ഈ നാളുകളിൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ അവിശ്വാസങ്ങൾ കടന്നു വരികയോ അല്ലെങ്കിൽ നാം ഇന്ന് നിൽക്കുന്ന ഇടം, നാം ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം, നമ്മുടെ ക്രിസ്തീയ ജീവിത മാർഗം, ഇവ പലപ്പോഴും ശോധന ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിശ്വാസികളെ യഥാർത്ഥ വിശ്വാസത്തിൽ നിലനിർത്തുക എന്നുള്ള ഒരു ആവശ്യകതയെ മുൻനിർത്തിയാണ് ഈ നാളുകളിൽ വേദവചന ചിന്തകൾക്ക് ക്രമീകരണങ്ങൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഏക കർത്താവ്, ഏക സ്നാപനം അഥവാ സ്നാനം എന്ന വിഷയം നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സഭയുടെ ഏറ്റവും പുരാതനമായ സാക്രമെന്റുകളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് സ്നാനം എന്ന് പറയുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന കൂടാശകളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കൂടാശയാണ് അഥവാ സാക്രമെന്താണ് സ്നാനം എന്ന് പറയുന്നത്. വളരെ വിശദമായി സ്നാനം എന്ന വിഷയത്തെ കുറിച്ച് കഴിഞ്ഞ വർഷം നാം ചിന്തിക്കുകയുണ്ടായി. ആ ഒരു ഭാഗത്തേക്ക് ഞാനിന്ന് കടക്കുന്നില്ല. പ്രത്യേകിച്ച് ഏക കർത്താവ്, ഏക സ്നാനം എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുവാനും വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി നിലനിൽക്കുവാനും ക്രൈസ്തവ സഭയെ സജ്ജീകരിക്കുക എന്നുള്ളത് സഭയുടെ ദൗത്യം തന്നെയാണ്. ഇവിടെ നമുക്ക് സ്നാനത്തെ കുറിച്ച് പലവിധമായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സഭകളിൽ നിലനിൽക്കുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ യാഥാർത്ഥ്യത്തെ അനുസ്മരിച്ചുകൊണ്ട്
പിന്നെയോ യേശു കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതും യേശു കർത്താവിനെ പരസ്യമായി സാക്ഷിക്കുന്നതുമായ ചില തലങ്ങൾ ഈ സ്നാനം എന്ന വിശുദ്ധ ശുശ്രൂഷയിൽ നമുക്ക് ദർശിക്കുവാനായി കഴിയും. അപ്പോൾ സ്നാനത്തിന്റെ വിമർശനാത്മകമായ ഭാഗങ്ങൾ ഒരു വശത്ത്, അവയെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് നിന്ന് കടക്കാതെ സ്നാനത്തിന്റെ മറ്റേ തലങ്ങളിൽ നാം എപ്രകാരം ഈ സ്നാനത്തെ ഉൾക്കൊള്ളണം എന്നുള്ളതായ ഒരു അനുഭവത്തിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ചിന്തയെ ഞാൻ ക്ഷണിക്കുന്നത്. സ്നാപനത്തിലൂടെ ഒരു വ്യക്തി യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടും യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തോടും കൂടെ ഏകീഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്നാനം ഏൽക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോട് നാം താതാത്മ്യപ്പെടുകയും യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലൂടെ ഒരു പുതിയ ജീവിത അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്യുന്നു. എന്തിനാണ് നാം സ്നാനം ഏൽക്കുന്നത്? പ്രിയമുള്ളവരെ, ഇത് വലിയ ഒരു ചോദ്യമാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഇതിനെ വളരെ ലളിതമായ ഒരു ഭാഷയിൽ അതിന് ഉത്തരം നൽകുന്നുണ്ട്. ഇവിടെ പൗലോസ് പറയുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം. അപ്പോൾ നാം സ്നാനപ്പെടുന്നത് വിമർശനങ്ങൾക്കോ ഏത് തെറ്റ് ഏത് ശരി എന്നുള്ളതായ ചിന്തകൾക്കോ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതല്ല, പിന്നെയോ യേശുവിനോട് ചേരുവാനാണ് നാം സ്നാനം സ്വീകരിക്കുന്നത്. അപ്പോൾ യേശുവിനോട് ചേരുവാൻ നാം സ്നാനം സ്വീകരിക്കുകയും ക്രിസ്തീയ വിശ്വാസ സ്വീകരണവും ഈ സ്നാനത്തിലൂടെ നാം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത് നാം യേശുവിനോട് ചേരുന്നു, രണ്ടാമത് ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച ഒരു ജീവിതം നയിക്കുക എന്നുള്ളതായ ഒരു തീരുമാനവും പ്രതിഷ്ഠയും നമുക്കിതിലൂടെ അനുഭവിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എഫേസ്യ ലേഖനം 4:5 വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും ദൈവവും ഒരുവൻ മാത്രമാണ്. അപ്പോൾ സ്നാനവും വിശ്വാസവും ദൈവവും ഇത് ഒന്ന് മാത്രമേ പാടുള്ളൂ എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. സ്ഥാപനത്തെ കുറിച്ചുള്ള അഥവാ സ്നാനത്തെ കുറിച്ചുള്ള തർക്കങ്ങളൊന്നും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ വിശ്വാസത്തിലും കൂദാശയിലുമുള്ള ഐക്യ ദർശനം ബൈബിൾ നമുക്ക് നൽകുന്നുണ്ട്. കൂദാശ അഥവാ സാക്രമന്തം എന്ന് പറയുമ്പോൾ അദൃശ്യനായ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുവാൻ ദൃശ്യമായ അടയാളങ്ങളോടുകൂടി വിശുദ്ധ സഭ നിർവഹിക്കപ്പെടുന്ന വിശുദ്ധ ശുശ്രൂഷയാണ് സാക്രമന്തം എന്നൊക്കെ നാം അനേകവട്ടം ചിന്തിച്ചിട്ടുണ്ട്. ഈ സാക്രമന്തുകൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവുമായി യേശുക്രിസ്തുവിനോട് ചേരുവാനും വിശ്വാസത്തിൽ വളരുവാനുമാണ് നാം സ്വീകരിക്കുന്നത് എന്ന ഒരു ആത്മീയ ചിന്തയാണ് ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്ന ഒന്നാമത്തെ ഭാഗം സ്നാനം ഒരു പ്രതീകാത്മക കർമ്മം എന്നുള്ളതാണ്. ഇപ്പോൾ സ്നാനത്തെ കുറിച്ച് വിവിധ അഭിപ്രായങ്ങൾ ഇന്ന് നിലനിൽക്കുമ്പോൾ വേദപുസ്തകം സ്നാനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഇതൊരു പ്രതീകാത്മകമായ കർമ്മം എന്നുള്ളതത്രേ. ഇപ്പോൾ സ്നാനത്തെ കുറിച്ചുള്ളതായ പൗലോസിന്റെ പഠിപ്പിക്കലുകളാണ് ഏറ്റവും വ്യക്തമായി നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. പൗലോസിനെ കുറിച്ച് പറയുന്നത് സ്നാനം ഒരു പ്രതീകാത്മകമായ കർമ്മം മാത്രമാണ്. 1 Corinthians 13:13-17 ഭാഗങ്ങളിൽ സ്നാനത്തിന്റെ പേരിലുള്ള വിഭാഗീയതകളെ കുറിച്ച് അവർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ വിഭാഗീയ തർക്കങ്ങളിലെല്ലാം പൗലോസ് തള്ളിക്കളയുകയും സ്നാനം കഴിപ്പിപ്പാനല്ല പിന്നെയോ സുവിശേഷം അറിയിപ്പാനാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്നാനത്തെ കുറിച്ചുള്ള എല്ലാ തർക്കങ്ങൾക്കും അവിടെ വിരാമം കുറിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പൗലോസ് പറയുന്നത് സ്നാനം കഴിപ്പിപ്പാനല്ല പിന്നെയോ സുവിശേഷം അറിയിപ്പാനാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുന്ന ഒരു ഉടമ്പടിയാണ് നാം സ്നാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ സ്നാനം എന്നുള്ളത് ആക്ഷരിക അർത്ഥത്തിലല്ല,
പിന്നെയോ അതൊരു പ്രതീകാത്മകമായ ചിന്തയായിട്ടാണ് വേദഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് നാം പാഠമായി വായിച്ച കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും ദേഹത്തിലും സമുദ്രത്തിലും സ്നാനം ഏറ്റതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതിന്റെ വേദപുസ്തക പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലെ സഭയിലെ വിശ്വാസികളെ അതെ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുന്നതാണ് വേദഭാഗം. അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനങ്ങളെ മോശം മുഖാന്തരം മിസ്രയേലിലെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് അത് ചെങ്കടൽ കടന്ന് മരുഭൂ പ്രയാണത്തിലൂടെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ഈ മാർഗമധ്യേ അവർക്ക് ചെങ്കടൽ പ്രതിസന്ധിയായിരുന്നു. ആ പ്രതിസന്ധിയായിരുന്ന ചെങ്കടലിനെ ഭരണവിധമാക്കി അതിലൂടെ ഇസ്രായേൽ ജനം യാത്ര ചെയ്തു. അത് സ്നാനം എന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. രണ്ടാമത് മരുഭൂ പ്രയാണത്തിൽ ദൈവം അവർക്ക് മേഘസ്തംഭത്തെ അയച്ച് മേഘസ്തംഭത്തിന് കീഴിലൂടെ അവർ യാത്ര ചെയ്തു. അത് സ്നാനം എന്നാണ് പൗലോസ് കൊരിന്ത്യയിലെ സഭയെ ഇവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നാം നോക്കുമ്പോൾ സ്നാനം ഒരു ആക്ഷരിക അർത്ഥത്തിലൂടെ നാം ചിന്തിക്കുന്ന ഒരു അനുഭവമല്ല, പിന്നെയോ സ്നാനം എന്ന് പറയുന്നത് ഒരു പ്രതീകാത്മകമായ കർമ്മം ആണ് എന്നുള്ളതാണ്. ഈ സ്നാനത്തിലൂടെ ജനത്തേക്കാൾ പ്രാധാന്യം അതിലൂടെ നമ്മിലേക്ക് വ്യാപരിക്കുന്ന ആത്മീയമായ പരിവർത്തനമാണ്. കർത്താവായ യേശുവിനാൽ വീണ്ടെടുക്കപ്പെട്ട് യേശുവിന്റെ ശരീരത്തോട് അഥവാ യേശുവിനോട് ചേരുന്ന അനുഭവം, ക്രിസ്തുവിന്റെ ക്രിസ്തു തലയായി സഭ ശരീരമായി നിലനിൽക്കുന്ന ഒരു അനുഭവത്തിൽ ക്രിസ്തുവാകുന്ന ആ ഏക ശരീരത്തോട് ചേരുന്ന ഒരു പ്രതീകാത്മക കർമ്മം മാത്രമാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം നമ്മിൽ പ്രവർത്തിക്കുവാൻ വിശുദ്ധ സ്നാന ശുശ്രൂഷ എന്ന് പറയുമ്പോൾ വിശുദ്ധമായ ജലത്തിലൂടെ ശുശ്രൂഷകൾക്കായി വേർതിരിക്കപ്പെട്ട വിശുദ്ധ സ്ഥലത്ത് വെച്ച് വിശുദ്ധ ശുശ്രൂഷയിലൂടെ നിർവഹിക്കപ്പെടുന്ന ശുശ്രൂഷയാണ് സ്നാനം എന്ന് പറയുന്നത്. ഈ ശുശ്രൂഷ ഒരു പ്രതീകാത്മകമായ കർമ്മമാണ്. അത് ആക്ഷരികമായ അർത്ഥത്തിലല്ല, അതിലൂടെ നമ്മിൽ വ്യാപരിക്കുന്ന ആത്മീയമായ ഒരു പരിവർത്തനത്തെയാണ് ഇവിടെ കുറിക്കുന്നത്. സ്നാനം ശരീരത്തിന്റെ അഴുകി കളയുന്നതായ ആക്ഷരികമായ അർത്ഥമല്ല, പിന്നെയോ നമ്മെ ഒരു വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്ന അനുഭവമായ ഒരു പ്രതീകാത്മകമായ കർമ്മം ആണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ചിന്ത, സ്നാപനം ക്രിസ്തുവിൽ ഒരു ശരീരമായി നമ്മെ ഒരുമിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഏക കർത്താവ് ഏക സ്നാനം എന്നതാണല്ലോ നമ്മുടെ ചിന്താ വിഷയം. അപ്പോൾ കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, എല്ലാവർക്കും എല്ലാമായ ദൈവം ഒരുവൻ, സ്നാനവും ഒന്ന് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതിന് വിശാലമായ ദർശനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശു ക്രിസ്തു എന്ന ഏക കർത്താവിന്റെ കീഴിൽ ദൈവ മക്കളായി നമ്മെ ഒരുമിപ്പിച്ചു നിർത്തുന്ന ഒരു കൂതാശയാണ് സ്നാനം എന്ന് പറയുന്നത്. യേശു പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവർ രക്ഷപ്പെടും. നാം ഇന്ന് വായിച്ച സുവിശേഷ ഭാഗത്ത് യേശു പറയുകയാണ്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അകത്തു വരികയും പുറത്തു പോകുകയും അവൻ മേശയിൽ കണ്ടെത്തുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്നാനം എന്ന് പറയുമ്പോൾ നാം യേശുവിനോട് ചേരുന്ന അനുഭവം, അപ്പൊ യേശുവിലേക്ക് നമ്മുടെ ജീവിതത്തെ നാം സമർപ്പിക്കുന്നതായ ഒരു അനുഭവമാണ് സ്നാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സ്നാനം ക്രിസ്തുവിൽ നമ്മെ ഒരു ശരീരമായി രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്നാനം എന്ന ഒരു ചിന്ത അത് നമ്മെ വിശുദ്ധീകരിക്കുന്നത് ക്രിസ്തു എന്ന ശരീരത്തോട് നമ്മെ ഏകീഭവിപ്പിക്കുന്നതായ ഒരു അനുഭവമാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ യേശു പറഞ്ഞതായ ആ സമൃദ്ധിയായ ജീവൻ, ആ യേശുവാകുന്ന വാതിലിലൂടെ നാം പ്രവേശിച്ച് യേശുവിനുള്ള സമൃദ്ധിയായ ജീവൻ നാം പ്രാപിക്കുവാനാണ് സ്നാനം നാം സ്വീകരിക്കുന്നത്. അവിടെ യേശുവിന് പറയുന്നു, ഒരിടലിനും ഒരു ആട്ടിൻകൂട്ടവും ആയിത്തീരുന്ന അനുഭവം. അപ്പോൾ സ്നാനം ഒന്ന്, വിശ്വാസം ഒന്ന്, ഇടയനും ഒന്ന് തന്നെയാണ്. ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നില്ല, സഭ വിഭാഗിക്കപ്പെട്ടിരിക്കുന്നില്ല. സഭ ഒന്ന്,
ക്രിസ്തു വന്ന് എല്ലാവർക്കും എല്ലാമായ ദൈവം ഒരുവൻ ആ ഒരുവനായ ഏക ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ ഏക സ്നാനത്തിലൂടെ നമ്മുടെ വിശുദ്ധ ജീവിതം ആത്മീയമായി പരിപോഷിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ സ്നാനത്തിലൂടെ നമ്മിൽ സംഭവിക്കുന്ന ചില പ്രധാന വസ്തുതകൾ നാം മനസ്സിലാക്കണം. ഒന്നാമത് നാം ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്നാനത്തിലൂടെ നമ്മിൽ സംഭവിക്കുന്ന ഒരു ആത്മീയ അനുഭവം നാം ക്രിസ്തുവിൽ ചേരുന്നതായ ഒരു അനുഭവമാണ്, ക്രിസ്തുവിനോട് ഐക്യമറ്റപ്പെടുന്നതായ ഒരു മനോഭാവം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാമോ? നമ്മുടെ ജീവിതങ്ങളൊക്കെ ഇന്ന് ലോകത്തോട് ഐക്യപ്പെടുന്ന മനോഭാവത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. നാം ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റതായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, നാം ഈ ലോകത്തോടല്ല ഐക്യമറ്റപ്പെടേണ്ടത്, പിന്നെയോ ദൈവത്തോട് ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്ന ഒരു അനുഭവം, അതിനാണ് നാം സ്നാനം സ്വീകരിക്കുന്നത്. രണ്ടാമത്തെ ചിന്ത, നാം ക്രിസ്തുവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കാളികളായി തീരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിസ്തുവിന്റെ മരണത്തിൽ നാം പങ്കാളികളായി തീരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പാപ ശരീരങ്ങളെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുകയും യേശു പുനരുത്ഥാനം ചെയ്തതുപോലെ നാം ഒരു പുതിയ ജീവിതത്തിലേക്ക് പുനരുത്ഥാനം ചെയ്തതായ അനുഭവമാണ് സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുവന് ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. ഇപ്പോൾ ക്രിസ്തുവിനോട് നാം ചേരുന്ന ഈ അനുഭവം ഒരു സ്നാനം എന്ന വിശുദ്ധ ശുശ്രൂഷയിലൂടെയാണ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. മൂന്നാമത്തെ ചിന്ത, ക്രിസ്തുവിന്റെ ശരീരമായ സഭയോട് നമ്മെ ചേർക്കപ്പെടുന്ന ഒരു വിശുദ്ധ ശുശ്രൂഷയാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ, ഈ സഭയോട് ചേരുന്ന ഒരു സാക്രമെന്നാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. നാം ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ചിന്തിച്ചത്. നാം ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നു, നാം ക്രിസ്തുവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കാളികളായി തീരുന്നു, ക്രിസ്തുവിന്റെ ശരീരമായ സഭയോട് ചേർക്കപ്പെടുന്നു. ഇപ്പോൾ ക്രിസ്തീയ സ്നാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ശാരീരികമായ ശുദ്ധീകരണത്തെക്കാൾ ഉപരി ആത്മീയമായ ഒരു വിശുദ്ധീകരണമാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇപ്പോൾ സ്നാനത്തിലൂടെ നമ്മിൽ സംഭവിക്കുന്ന ഒരു ആത്മീയ പരിവർത്തനം എന്ന് പറയുന്നത് ഒരു വിശുദ്ധീകരണമാണ്. യേശു ഒരിക്കൽ പറഞ്ഞുവല്ലോ, ശരീരത്തിന്റെ അകത്തേക്ക് പോകുന്നതൊന്നും നമ്മെ അശുദ്ധീകരിക്കുന്നില്ല, അഥവാ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതൊക്കെ നമ്മെ അശുദ്ധീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമായിരുന്നാൽ നമ്മുടെ ജീവിതം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടും. ഇന്ന് പലപ്പോഴും മനസ്സുകളിൽ കപടതകളും കുടിലതകളും ചതിയും വഞ്ചനയും സൂക്ഷിച്ചു വയ്ക്കുകയും പുറമേ ഒരു വിശുദ്ധന്റെ പരിപേക്ഷം അണിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആധുനിക ക്രൈസ്തവ ലോകത്തിന്റെ വക്താക്കളായി നാം അനുവദിച്ചിരിക്കുകയാണ്. എന്നാലിവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് സ്നാനം എന്ന വിശുദ്ധ ശുശ്രൂഷയിലൂടെ അദൃശ്യനായ ദൈവത്തിന്റെ കൃപ നമ്മൾ വ്യാപരിക്കുമ്പോൾ നമ്മെ ഒരു വിശുദ്ധീകരണത്തിലേക്ക് നയിക്കണം. ആ വിശുദ്ധീകരണത്തിനുള്ള ഒരു പ്രതീകാത്മകമായ കർമ്മമായിട്ടാണ് നാം സ്നാനം സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഈ സ്നാനത്തിലൂടെ ശരീരത്തിന്റെ അഴുക്ക് കളയുന്ന ഒരു അനുഭവമല്ല, നമ്മെ ആത്മീയമായി വിശുദ്ധീകരിക്കുന്ന ഒരു വിശുദ്ധീകരണത്തിന്റെ അനുഭവങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുന്ന ഒരു മനോഭാവമാണ് ഈ സ്നാനത്തിലൂടെ നമുക്ക് കൈവരേണ്ടത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്നാനത്തിലൂടെ പഴയതെല്ലാം കഴിഞ്ഞു പോകുന്നു, പുതിയൊരു അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ സ്നാനത്തിലൂടെ ഒരു വിശുദ്ധീകരണത്തിലേക്ക് കടന്നു വന്ന് യേശുവിന്റെ ശരീരത്തോട് നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവം. യേശു വിശുദ്ധനാണ്, ആ വിശുദ്ധനായ യേശുവിനോട് ചേർത്ത് നിൽക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധി ആവശ്യമാണ്. ആ ഒരു വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്ന ആത്മീയമായ ഒരു സാക്രമെന്താണ് സ്നാനം. അത് ഉപരിപ്ലവമായ, അത് ഉപരിതലത്തിൽ നടക്കുന്ന ഒരു സംഭവമല്ല, എത്രയോ ആത്മീയമായ ഒരു പരിവർത്തനമാണ്. ഈ ആത്മീയമായ പരിവർത്തനത്തിന് വേണ്ടിയുള്ള പ്രതീകാത്മകമായ ഒരു തിരുക്കർമ്മമാണ് സ്നാനം എന്ന് പറയുന്നത്. മൂന്നാമത് സ്നാനത്തെ കുറിച്ച് വേദപുസ്തകം തന്നെ പഠിപ്പിക്കുന്നത്
സ്നാനം എന്ന ഒരു ആക്ഷണിക അർത്ഥത്തിലുള്ള കർമ്മത്തെക്കാൾ വചനത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളതാണ്. സുവിശേഷവും സ്നാനവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. യേശു അല്ല വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തവനാണ് ക്രിസ്തു. ആ യേശുവിന്റെ കൽപ്പനയാണ് സ്നാനം എന്ന് പറയുന്ന സാക്രമം. നാം മനസ്സിലാക്കുക, ഈ വചനവും സ്നാനവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. സുവിശേഷത്തിന്റെ ഔപചാരികവും പ്രതീകാത്മകവുമായ ഒരു അനുഷ്ഠാനമാണ് സ്നാനം എന്ന് പറയുന്നത്. മറന്നു പോകരുത്, സുവിശേഷത്തിന്റെ ഔപചാരികവും പ്രതീകാത്മകവുമായ ഒരു അനുഷ്ഠാനമാണ് സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്നാനത്തിലൂടെ നമ്മിൽ പാപങ്ങൾ മോചിക്കപ്പെട്ട് ഒരു വിശുദ്ധീകരണത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. എന്നാൽ സുവിശേഷത്തിലൂടെ പാപിക്കും നീതിമാനും ദൈവത്തിന്റെ കൃപ അനുഭവിക്കുവാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത് സ്നാനം കഴിപ്പിപ്പാനല്ല, പിന്നെയോ സുവിശേഷം അറിയിപ്പാനത്രേ എന്ന് നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സ്നാനത്തേക്കാൾ പ്രാധാന്യം സുവിശേഷം അഥവാ ദൈവവചനത്തിനാണ്. ദൈവവചനം നമ്മെ വിശുദ്ധീകരിക്കുക മാത്രമല്ല ദൈവകൃപയിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. ഇന്ന് പലപ്പോഴും സ്നാനം എന്ന ഒരു ചിന്തയിലൂടെ നമ്മുടെ വിശ്വാസത്തെ പരിമിതപ്പെടുത്തുന്ന അനുഭവങ്ങളിലേക്ക് തരത്താണ് പോകാതെ സ്നാനത്തെക്കാൾ ദൈവവചനത്തിന് പ്രാമുഖ്യം നൽകുകയും വചനത്തിന്റെ വചനം ജഡംധരിച്ചവനായ കർത്താവായ യേശുവിന്റെ കൽപ്പനയാണ് സ്നാനം എന്ന ശുശ്രൂഷ എന്ന് മനസ്സിലാക്കുകയും ഈ സ്നാനത്തിലൂടെ ഒരു പുതുസൃഷ്ടിയായി നമ്മൾ രൂപാന്തരപ്പെടുത്തുമ്പോൾ ദൈവവചനത്തിലൂടെ ദൈവകൃപയിൽ നാം നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറയുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:3, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവർ ആകുന്നു. അപ്പോൾ വചനമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്നാനത്തിലൂടെ ഉള്ള ജലമല്ല, സ്നാനത്തിലൂടെ അന്തർലീനമായി നമ്മുടെ ആത്മീയമായി നമ്മെ പരിവർത്തിപ്പിക്കുന്ന ദൈവ വചനത്തിന്റെ ശക്തിയാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നാം സ്വീകരിച്ച സ്നാനത്തോടൊപ്പം വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടതായ ഒരു ജീവിതമാണ് ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏക സ്നാനവും ഏക വിശ്വാസവും ഒരു ദൈവമെന്നുള്ളതായ ഒരു കാഴ്ചപ്പാടുകളിലൂടെ നമ്മുടെ വിശ്വാസത്തെ നാം മുമ്പോട്ട് നയിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സ്നാനം എന്ന പ്രതീകാത്മകമായ കർമ്മത്തിന്റെ ആന്തരിക തലങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെന്ന് അതിന്റെ തലനാരിഴ വലിച്ചു പരിശോധിക്കുന്ന അനുഭവമല്ല, അതിനും അപ്പുറം ദൈവവചനം എന്താണ് പറയുന്നത്, ദൈവവചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാനാണ് സ്നാനം എന്ന ഒരു പ്രതീകാത്മകമായ കർമ്മം സഭയെ യേശു കൽപ്പിച്ചു തന്നിരിക്കുന്നത്. ആ സ്നാനത്തിന്റെ ആത്മീയമായ പൊരുൾ മനസ്സിലാക്കുകയും അതിലന്തരീനമായിരിക്കുന്ന ഒരു വിശുദ്ധീകരണത്തിലൂടെ ക്രിസ്തു സഭയിൽ അംഗമായി തീരുകയും ഏക കർത്താവായ യേശുവിനോട് ചേരുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമേ സ്നാനം നമ്മുടെ ജീവിതത്തിൽ